ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും പാല് വാങ്ങിക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷെ പാല് വാങ്ങിച്ചാലും പലപ്പോഴും അത് ചായയൊക്കെ ആക്കിയിട്ട് അത് തീർക്കും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് മൂന്ന് ടിപ്സ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഇതേപോലെ പാട കെട്ടാറുണ്ട് അല്ലേ? അപ്പൊ പാട കിട്ടാനായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അനക്കാതെ വെച്ചിട്ട് ആ പാത പൊങ്ങി വരുമ്പോൾ ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അനക്കാതെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയിൽ പാട കിട്ടും. അപ്പോൾ ഇത് ഞാൻ പാട ആദ്യത്തെ പാട എടുത്തിട്ട് രണ്ടാമത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ കട്ടിയായിട്ടുള്ള വേറെ പാട കിട്ടി. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വെണ്ണ ഉണ്ടാക്കുന്നതും നെയ്യ് ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പാട എടുക്കുന്നത് എങ്ങനെയെന്ന് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വെണ്ണ ഉണ്ടാക്കാതെ തന്നെ പാലിൽ നിന്ന് ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പാട എടുത്തിട്ട് ഇങ്ങനെ അടച്ച് ഒരു ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും താഴെ എവിടെയെങ്കിലും ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ട് നമുക്ക് ഒരുപാട് പാട കിട്ടും. അപ്പോൾ ഇതൊരു രണ്ട് മാസത്തോളം ഞാൻ എടുത്തു വെച്ചതാണിത്. അങ്ങനെ ഓരോ ദിവസം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെയ്യ് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വെണ്ണ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയധികം പാട എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലാണ് നല്ല കട്ടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള പാട കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കുറച്ച് കിട്ടും, പക്ഷെ അത് ഇത്രയ്ക്ക് അധികം കിട്ടൂല. അപ്പോൾ ഇത് ഞാൻ തണുപ്പ് മാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ വെണ്ണ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഒരു അതിൻ്റെ ഇടയിലൊരു സ്റ്റെപ്പ് കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നല്ല ഡയറക്റ്റായിട്ട് നമ്മൾ ചൂടാക്കി നമുക്ക് നെയ്യാക്കി എടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് വേറെ മോരോ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇത്രയും പാട കിട്ടിയിട്ടുണ്ട്. ഒരുതും വലിയ പാനാണ് ഞാനെടുത്തത്. ഇനി ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് വേറെ വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്യണ്ട, കാരണം ഇത് ഉരുകി കഴിയുമ്പോൾ ഇത് വറ്റിയിട്ടാണ് നമുക്ക് നെയ്യ് വരുന്നത്. പലരും ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതായിരിക്കും, എന്നാലും ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരും നമുക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം രണ്ട് മൂന്ന് അടിപൊളി ടിപ്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചൂടാക്കിയ ശേഷം ചൂടാക്കാനായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം അത് അടി പിടിക്കാതിരിക്കാനായിട്ട് കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിവിടെ തിളച്ച് വരുന്നുണ്ട് പാട. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കുമ്പോൾ അടി കരിയാനായിട്ട് സാധ്യതയുണ്ട്. അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും മറ്റുള്ള പാത്രങ്ങളാണെങ്കിൽ ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഫുള്ളായി. ഇപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ നെയ്യൊക്കെ വിരിഞ്ഞു തുടങ്ങി. അതിൻ്റെ അടിയിൽ പാലിൻ്റെ അംശമാണ് കട്ടിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ മുകളിലേക്കൊക്കെ തെറിച്ച് വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഒന്ന് മൂടിക്കൊടുക്കാം. പക്ഷെ മൂടുമ്പോൾ അധികം സമയം മൂടി വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടക്കിടക്ക് നമ്മൾ എന്തായാലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വറ്റി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ മൊത്തം നമുക്ക് പാലിൻ്റെ അംശമാണ്. അപ്പോൾ അതൊന്നൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും ലോയിലും മീഡിയത്തിലും ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു 20 മിനിറ്റോളം അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ നെയ്യൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പാലിൻ്റെ അംശമൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്കിത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ അരിക്കാൻ നേരത്ത് ചൂടോടുകൂടി അരിക്കുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ അരിപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുകിപ്പോയാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്ത പണി വളരെ വേസ്റ്റായിപ്പോവും. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പെടുത്തിട്ട് ഇതേപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ അടിയിൽ വരുന്ന അതിനകത്തുനിന്ന് നന്നായിട്ട് നെയ്യ് വരും. അപ്പോൾ ഒരു സ്പൂണിട്ട് ഇതേപോലെ ഇളക്കി നന്നായിട്ട് ഞെക്കി എടുത്ത ശേഷം മാത്രം ആ വേസ്റ്റ് നമുക്ക് കളയാം.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക, നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. കാരണം പാൽ വാങ്ങിച്ചിട്ട് പാടം എടുത്ത് വയ്ക്കേണ്ട ഒരു ജോലി മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഒരു എനിക്കിതിനകത്തു നിന്ന് അര ലിറ്ററിന് മുകളിൽ നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് നമുക്ക് ഒന്ന് രണ്ട് മാസത്തേക്കുള്ള ഉപയോഗത്തിനുണ്ടാവും. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ എന്തുണ്ടാക്കാനായിട്ടാണെങ്കിലും ഈ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പ്രിസർവേറ്റീവ്സോ വിഷാംശമോ ഒന്നുമില്ലാത്ത ഒരു പ്യുവർ നെയ്യ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏത്തപ്പഴമൊക്കെ വാട്ടിക്കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് വെണ്ണ ഉണ്ടാക്കിയ വീഡിയോയിലുള്ള ഒരു ഫോട്ടോയാണിത്. അപ്പോൾ അത് കാണണം എന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് നല്ല സൂപ്പർ നെയ്യാണ്, നല്ല മണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മാറി വരും, കുറച്ചുകൂടി ഒന്ന് കട്ടിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്തതാണ്. അപ്പോൾ അത് പിറ്റേ ദിവസം അതിനൊരു കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തൊരു ടിപ്പ്, നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ കുപ്പിയോ അല്ലെങ്കിൽ ഏത് ഷേപ്പായാലും വലിയ കുപ്പിയോ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പൈസ എങ്ങനെ ഈ ഒരു കുപ്പി കൊണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സിമ്പിൾ വേ ആണ്. അപ്പോൾ ഇതിൻ്റെ മൂടി വേണമെങ്കിൽ നമുക്ക് ഒരു പശ വെച്ച് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ അത് ഒട്ടിക്കുന്നില്ല, കാരണം നമുക്ക് അതിൻ്റെ പൈസ എന്ന് അതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ കഴുത്തിന് അധികം വട്ടം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അധികം വട്ടമുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മൂടി അവിടെ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ ജസ്റ്റ് ചെറിയൊരു വിടവിട്ട് കൊടുക്കാം, ഒരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചില്ലറ പൈസയൊക്കെ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ കഴുത്തിൽ കൂടി പൈസ കയറാത്തത് കൊണ്ട് നമുക്കതിൻ്റെ മൂടി നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. വലിയ കുപ്പിയൊക്കെയാണ്, വികാസമുള്ള വാവട്ടമുള്ള കുപ്പിയാണ് എടുക്കണമെങ്കിൽ നമുക്ക് അതൊന്ന് ഒട്ടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ വന്ന് തുറന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഓരോ കുപ്പി ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇതേപോലെ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചോളും, ഇതിൽ നിന്ന് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്, പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്കാണെങ്കിലും കിച്ചണിൽ ഇതേപോലെ ഒരു കുപ്പിയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ചില്ലറ പൈസ ബാക്കിയൊക്കെ ബാലൻസൊക്കെ വരുമ്പോൾ നമുക്കിതിലിങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. പൈസ കൊടുത്ത് നമുക്ക് മണി ബോക്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന കുപ്പി തന്നെ മതി. വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അതേപോലെ കളക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മൾ ചട്ടിക്കലമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതൊന്ന് മയക്കിയെടുക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പലർക്കും മടിയുള്ള കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ചട്ടി മയക്കിയെടുക്കുക എന്നുള്ളതും അതുപോലെ ഒരു മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ ചട്ടി മയക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൗവ് കുറച്ച് കത്തിക്കേണ്ടി വരും, മറ്റത് നമുക്ക് സ്റ്റൗ കത്തിക്കാതെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് മാത്രം. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചട്ടി എങ്ങനെ മയക്കെടുക്കാമെന്ന് ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചട്ടി മയങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കത്തിക്കാം. മൂന്ന് ദിവസം എടുക്കുന്ന ആ സീസണിങ് പ്രോഗ്രാമിന് നമുക്ക് സ്റ്റൗ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സ്വീകരിക്കാം. അതിന് ഇതിനകത്തേക്ക് തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും വില കുറഞ്ഞ തേയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയാവും. ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് തേയിലയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് സ്പൂണ് വലിയ സ്പൂണ് തേയിലയാണ് ഇട്ട് കൊടുത്തത്. ചട്ടി അധികം വലുതല്ലാത്തത് കൊണ്ടാണ് അത്ര ഇട്ടത്. ഒരു മൂന്നോ നാലോ സ്പൂണ് തേയില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം പകുതിയായിട്ട് വറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ എപ്പോഴും മീഡിയം ലെവലിൽ വെക്കാവുള്ളൂ. ഹൈ ലെവലിൽ അതിൻ്റെ ഫ്ലെയിം വയ്ക്കരുത്, കാരണം ചട്ടി ചിലപ്പോൾ അടിയിൽ വല്ല വിണ്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കണം. അപ്പോൾ അത് അവിടെ തിളയ്ക്കുമ്പോൾ ഞാൻ മറ്റേ ചട്ടിയിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ച ശേഷം രാത്രി ഒരു ദിവസം മുഴുവനും അത്
അങ്ങനെ വെച്ചേക്കുക. ഇനിയിപ്പോൾ രാവിലെ അല്ല വൈകുന്നേരമാണെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ച ശേഷം 24 മണിക്കൂർ ഇതിനകത്ത് ഒഴിച്ചു വയ്ക്കുക. പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കഞ്ഞിവെള്ളം മാറ്റിയിട്ട് അടുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുക. അങ്ങനെ 3 ദിവസം നമ്മൾ കഞ്ഞിവെള്ളം മാറ്റി മാറ്റി ഒഴിച്ചു വെച്ച ശേഷം ലാസ്റ്റ് കഞ്ഞിവെള്ളം നമുക്കൊന്ന് തിളപ്പിച്ച ശേഷം ആ കഞ്ഞിവെള്ളം കളഞ്ഞ് തിളപ്പിക്കുന്ന അധികം നേരം സ്റ്റൗന്ന് കത്തിക്കണ്ട, ഇനി തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി നല്ല മയങ്ങി കിട്ടും. അപ്പം ഇതാകുമ്പോൾ കുറച്ച് ദിവസം പിടിക്കും എന്ന് മാത്രം, മറ്റത് നമുക്ക് അന്ന് തന്നെ അപ്പം തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പം 2 മെത്തേഡും നല്ലതാണ്, നമുക്ക് ഏതാണ് ഇഷ്ടം കൂടുതൽ കംഫർട്ട് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ തേയില തിളപ്പിച്ച വെള്ളം കളഞ്ഞിട്ടുണ്ട്, പകുതി വറ്റി വന്നിരുന്നു. അത് കളഞ്ഞ ശേഷം ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകുക. ഇതിനകത്തേക്ക് സോപ്പോ സോപ്പ് പൊടി ഇട്ടൊന്നും കഴുകരുത്. ഇപ്പോൾ അതാ ചട്ടിയുടെ കളർ മാറിയിരിക്കണം നമുക്ക് കാണാൻ പറ്റും. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി കഴുകി ഞാനൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇത് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചട്ടിക്ക് വേറെ ചൊവയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചട്ടി ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. അതല്ല, നമുക്ക് സ്റ്റൗ കത്തിക്കേണ്ടാത്തതാണെങ്കിൽ ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് 3 ദിവസം വെച്ച ശേഷം നമുക്ക് വെളിച്ചെണ്ണ പുരട്ടിയ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി അടുത്ത യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.